ഹരി ശ്രീ ഗണവതയെ നമ അവിഘ്നമസ്തു ഗുങ്കുരുഭ്യോ നമ ശ്രീ മഹാദേവിയെ നമ ശ്രീ കിരാതരൂപായ നമ ഞാൻ കെ പി ശൈലജ മാത്തൂർമന ഇന്നലെ ശ്രീമദ്ദേവി ഭാഗവതത്തിൽ പതിനൊന്നാം അധ്യായമാണ് വായിച്ചു തീർത്തത് ബുധോൽപ്പത്തി ഇന്ന് ബുധൻ്റെ മകനായിട്ടുള്ള പുരൂരവസ് ഉണ്ടായതും പിന്നെയുള്ള കഥകളൊക്കെയാണ് ഈ അധ്യായത്തിൽ ഇങ്ങനെ പറഞ്ഞു വരുന്നത് പന്ത്രണ്ടാം അധ്യായം സൂതൻ ചൊല്ലിത്തരാം പിന്നെയുണ്ടായി ഇളയിൽ ബുധപുത്രനായി പുരൂരവസെന്ന ദാന ധർമ്മിഷ്ഠൻ യാഗതത്പരൻ സുദ്ധ്യനൻ എന്നൊരു നൃപൻ സത്യവാദിജിതേന്ദ്രിയൻ സിന്ധു ദേശഹയത്തിൻമേൽ കാട്ടിൽ പോയി വേട്ടയാടുവാൻ കൊമ്പാൽ തീർത്തുള്ള കുലവിൽ ലമ്പിൻ നിരയുമായി നൃപൻ ചാരുകുണ്ടലനായി ഏതാൻ സചിവന്മാരുമൊത്തുടൻ കാട്ടിൽ ചുറ്റിത്തിരിഞ്ഞേറെ കൊന്നാൻ കാട്ടു മൃഗങ്ങളെ പന്നിയും മുയലും പോത്തും കാട്ടുകോഴികൾ വാൾപ്പുലി കരിമാൻ എട്ടടി മൃഗം ആര്യമാൻ എന്നിവറ്റയെ എഴുതും കൊന്നും ചെന്നുകേറി കുമാരവനമാനൃപൻ അപ്പോൾ ഈ പുരൂരവസ്ഥ വളരെ ദാനധർമ്മിഷ്ഠനായിരുന്നു അപ്പോൾ രാജാക്കന്മാർ കാട്ടിലെ മൃഗങ്ങൾ കൂടിയിട്ട് അവർ നാട്ടിലേക്ക് വന്ന് ഉപദ്രവം ചെയ്താൽ രാജാക്കന്മാർ നായാട്ടനും അപ്പോഴേ പോവാമു കണ്ട തോന്നിയ മാതിരി കാശിന് വേണ്ടിയിട്ട് മൃഗങ്ങളെ കൊന്നു നശിപ്പിക്കാനൊന്നും പാടില്ല അപ്പോൾ രാജാവ് ഒരിക്കലും അങ്ങനെ ചെയ്യില്ല വേറെ വല്ലവരും ചെയ്തതിനു ശിക്ഷയുണ്ടേനും കള്ളത്തരത്തിൽ മൃഗങ്ങളെയൊക്കെ കൊന്ന് തോല് വിറ്റിട്ടും കൊമ്പ് പറിച്ചെടുത്ത് അത് വിറ്റിട്ടും പിന്നെ എന്താണ് കയറ്റുമതി ചെയ്തിട്ടൊക്കെ കാശുണ്ടാക്കാമെന്ന് അന്നത്തെ കാലത്ത് ആർക്കും വിചാരിക്കാനും കൂടി പറ്റില്ല ആരെയും അതിന് സമ്മതിക്കില്ല രാജാക്കന്മാർ അപ്പോൾ ഈ നായാട്ടിന് പോയി പോയി കുമാരവനം എന്നുള്ള സ്ഥലത്ത് ഈ രാജാവും മന്ത്രിമാരും പട്ടാളക്കാരും ഒക്കെ കൂടി എത്തി ദിവ്യമാം മേരുവിൻ സാനുദേശം മന്ദാരശോഭിതം അശോകവല്ലി ഉൾത്തിങ്ങി ഇലഞ്ഞികൾ നിറഞ്ഞതായി മേരുപർവ്വതത്തിൻ്റെ താഴ്വരയില ധാരാളം മന്ദാരമരങ്ങൾ അശോകം അങ്ങനെ ഇലഞ്ഞി പയലും പനയും പ്ലാവും നിർമാതളമിരിപ്പയും കടമ്പും ചമ്പകം മാവും മുല്ലപ്പൂ മണ്ഡപങ്ങളും താളിമാതളവും തെങ്ങും വാഴയും ശോഭ ചേർപ്പതായി വാടാ കുറിഞ്ഞു തൂമില്ല പിച്ചി വല്ലികൾ ചേർന്നതായി കുളക്കോഴികളന്നങ്ങൾ മൂളിപ്പാറുന്ന വണ്ടുകൾ കാറ്റൂതുന്ന മുളങ്കാടും കൊണ്ടാനന്ദധമാവനം എന്തൊരു മനോഹര ലേവനത്തിൻ്റെ വർണ്ണന അനവധി അനവധി പലതരത്തിലുള്ള മരങ്ങൾ കടമ്പ് ചെമ്പകം തെങ്ങ് വാഴ വാടാങ്കുറിഞ്ഞി മുല്ല പിച്ചി പിന്നെ പക്ഷികൾ കുളക്കോഴികൾ അൻ അരയനങ്ങൾ വണ്ടുകൾ മൂളിപ്പാറുന്ന വണ്ടുകളാണ് കാറ്റുതുന്ന മുളങ്കാട് എന്ത് രസമായിരിക്കല്ലേ അങ്ങനെയുള്ള മനോഹരമായിട്ടുള്ള കാട് കുയിൽനാദം മുഴങ്ങുന്ന പൂ നിറഞ്ഞ മരങ്ങളെ കണ്ടു കണ്ടു പരം മോദം പൂണ്ടു സേവകരൊത്തുടൻ കാട്ടിൽ കടന്ന നേരത്തു പെണ്ണായി രാജർഷി തത്ക്ഷണം എന്തൊരു കഷ്ട നോക്കൂ ആ മനോഹരമായിട്ടുള്ള കാട് കണ്ട് ശരിക്കാ കാട്ടിലേക്ക് കടന്നില്ലേ ആ രാജാവ് പെണ്ണായിട്ട് മാറി പെണ്ണായി തൻ ഹയവും കുതിരയും കൂടി പെണ്ണായി ചിന്താവിഷ്ടനായി തീർന്നു മന്നവൻ എന്തിതെന്തെന്നു ചിന്തിച്ചു വീണ്ടും വീണ്ടും പരുങ്ങിനാൻ വല്ലാത്ത ലജ്ജയും ഘോരദുഃഖവും പൊണ്ടുഭൂപതി ചെയ്വതെന്തെങ്ങനെ ഇവൻ പെണ്ണായി നാട്ടിൽ മടങ്ങിടും ചതിച്ചതാരെന്നെ രാജ്യം ഭരിക്കേണ്ടതും എങ്ങനെ അയ്യോ ഞാനിപ്പോൾ പെണ്ണായില്ലേ സ്ത്രീകളെ രാജ രാജ്യം ഭരിക്കാൻ സ്ത്രീകളല്ല അങ്ങനെയല്ലേ ആ കാലമൊക്കെ എപ്പോൾ അനാദി കാലത്തൊക്കെ ഉണ്ടായിരുന്നുണ്ടാവും സ്ത്രീകൾക്ക് പുരുഷന്മാർക്ക് തുല്യമായിട്ടുള്ള സ്ഥാനം പക്ഷെ പിന്നെ അതില്ലാണ്ടേലോ പുരുഷന്മാരെയാണ് രാജാവാക്കുള്ളു ഞാനിപ്പോൾ പെണ്ണായി പോയില്ലേ അത് മാത്രല്ല ഇപ്പം രാജ്യം ഭരിക്കാൻ ഇല്ലയോ എന്നുള്ളതല്ല അതുവരെ പുരുഷനായിട്ട് ജീവിച്ച ഒരാൾ പെട്ടെന്ന് സ്ത്രീയായ എന്താ കഥ ആകെ വിഷമായി സങ്കടമായി ലജ്ജയായി കഷ്ടം ഞാനിനി എന്താ ചെയ്യുക ഋഷികൾ സൂത നീ ചൊന്നതര്യം ായകംന ഭൂപൻ സ്ത്രീയായി പോയെന്നോ ദേവസന്നിപൻ മനോജ്ഞമാ കാട്ടിലേവം വരാൻ കാരണമെന്തുവാൻ ചെയ്തതെന്താ നൃപൻ ചൊൽക വിസ്തരിച്ചതു സൂ്രത എന്തൊരു കഷ്ട അത് ഈ കാട്ടിൽ ചെന്നപ്പോ ഒരു രാജാവങ്ങൾ രാജ്മ സ്ത്രീയായി മാറി നോ എങ്ങനെയാണ് ഇപ്പോൾ അത് സംഭവിച്ചത് എന്ന് മഹർഷിമാര് സൂദനോട് ചോദിക്കുകയാണ് സൂദൻ ഒരിക്കൽ ഒരു കഥ ശിവനെ കാണാൻ സനകാദി മുനീശ്വരർ അണഞ്ഞാർ ദിക്കുകൾ കൊക്കെ ഇരുൾ പോക്കുന്ന ഭാസോടും ഒരു തവണ ശിവനെ കാണാൻ വേണ്ടിയിട്ടാണ് സനകാദി മഹർഷിമാരെ സനകൻ സനാതനൻ സനത്കുമാരൻ സനന്ത് നാലാൾ സനകാദികൾ അവർ ചെറിയ കുട്ടികളെ കുട്ടികളെപ്പോലെയാണല്ലോ നാലഞ്ച് വയസ്സ് പ്രായം അവർക്ക് എപ്പോഴും ഉള്ളു അവരെപ്പോഴും എങ്കിടും കടന്ന് ചെല്ലും അങ്ങനെയാണല്ലോ ദിക്കുകൾക്കൊക്കെ ഇരുൾ പോക്കുന്ന ഭാസമുണ്ട് അത്രയും തേജസ്വികളാണ് അവർ തപസ്സുകൊണ്ട് അവർ വന്ന അവിടെ ഉള്ള ഇരുട്ടൊക്കെ ഇങ്ങോട്ട് പോകും അവരുടെ പ്രകാശം കൊണ്ട് കാമകേളിയിൽ ഔത്സുക്ക്യം പൂണ്ടൊര ചന്ദ്രമൗലിയും രതി ക്രീഡാസക്തയായി തൻകാന്തൻ തൻമടി ഇങ്കലായി നഗ്നയായി താൻ അദ്രിജയും രമിച്ചും കൊണ്ടിരിക്കവേ പെട്ടെന്നാ മുനിമാരെ കണ്ടേറ്റം നാണിച്ചു പോയി ശിവ അപ്പൊ ശിവനും പാർവതിയും ആ സ്വൈരസലാപത്തില് ക്രീഡാലോലായിട്ട് ലോലലായിട്ടിരിക്കുകയാണ് ആ സമയത്താണ് ഇവർ വന്നത് പിടഞ്ഞണീറ്റു തൻ ചേല വാരി ചുറ്റിയണിഞ്ഞുടൻ ലജ്ജിച്ചു വിറയും പൂണ്ടു നിന്നിതാ മാനശാലിനി പാർവതിക്ക് ലജ്ജിയായി പെട്ടെന്ന് എളിയിട്ടു ചേലയൊക്കെ വാരി ചുറ്റി രമിച്ചു വാഴും അവർ തൻ സംഘം കൺ ഋഷിമാർത്തതാ തിരിച്ചുപോയ ആരുടനെ നരനാരായണാശ്രമം സനകാതി മഹർഷിയുള്ള വേഗം അപ്പം തന്നെ അവിടുന്ന് തിരിച്ചുപോയിട്ട് നരനാരായണന്മാരുടെ ആശ്രമത്തിലേക്ക് ചെന്നു ലജ്ജയൊത്ത കാമിനിയെ കണ്ടുടൻ ഭഗവാൻ ഹരൻ ചൊന്നാൻ ണിച്ചു ഖേദിപ്പതെന്തി ചെയ്വൻ സുഖത്തെ ഞാൻ എന്താ നിനക്ക് വേണ്ടത് എന്തങ്ങനെ ആകവിഷമായത് ഇന്ന് തൊട്ടീ വനത്തിങ്കലറിയാതെയുമാരൊരാൾ കടക്കുവതവൻ പെണ്ണായി ഭവിച്ചിടും വരാനനെ എന്നിട്ട് പാർവതിക്ക് ഇഷ്ടാവണ ഒരു വരം കൊടുത്തു എന്താ ഇവിടെ സുഖമായിട്ട് നമുക്ക് എങ്ങനെയാ വെച്ചാൽ ജീവിക്കാം ഏഹ് ഈ കാട്ടിലേക്ക് ആരെങ്കിലും വന്നാൽ അപ്പം അവർ പെണ്ണായിട്ട് മാറും അപ്പം പിന്നെ സാരില്ല പുരുഷന്മാർ വന്നാലല്ലേ നിനക്ക് ഈ കാടേവം ശഭിക്കപ്പെട്ടുള്ളതായി അറിയുന്നവർ ദോഷപ്പെരുപ്പമോർത്തിങ്ങു കടക്കാറില്ലൊരിക്കലും ഇതൊന്നും ആരാധിക്കാട്ടിൽ സുദ്ധ്യുംനൻ മന്ത്രിമാരുമായി പ്രവേശിച്ചതിനാൽ പെണ്ണായി മാറി മന്ത്രികളൊത്തുടൻ ഇതൊന്നും ഈ സുദ്ധ്യുമനൻ അറിയില്ല അത് കാരണം കടന്ന കഷ്ടല്ലേ പാവം അറിയാതെ ചെയ്തിട്ടുള്ള പരാധ പെണ്ണായി മന്ത്രിമാരും കുതിരയും കൂടി പെണ്ണായില്ലോ നാണവും ഖേദവും കൊണ്ടു നാട്ടിൽ പോകാതെ താനവൻ അക്കാട്ടിൻ വെളിയിൽ ചുറ്റിത്തിരിഞ്ഞാൻ അങ്ങുമിങ്ങുമായി സ്ത്രീത്വത്തിലാത്മാവു വരിച്ചു എന്ന പേർ നാട്ടിലേക്ക് പോവാൻ വയ്യ തീർച്ചയാക്കിയിട്ട് അവിടെ ചുറ്റിത്തിരിയ അപ്പോൾ ഇള എന്നൊരു പേരാണ് സ്വീകരിച്ചത് സ്ത്രീയല്ലേ ഇപ്പോൾ സുദ്ധുനൻ എന്നു പേര് പറ്റില്ലല്ലോ ഒരിക്കലങ്ങു ചെന്നെത്തി യുവാവാജൻ ബുധൻ അപ്പം ഒരു തവണ ആ കാട്ടിലെ ചന്ദ്രൻ്റെ മകനായിട്ടുള്ള ബുധൻ ചെന്നു ഹാവഭാവാദിയോടൊത്തു സഖിമാർക്കിടയിൽ തഥാ ആ മനോഹരിയെ കണ്ടു കാമിച്ചു ഭഗവാൻ ബുധൻ ഈ ഇളയെ കണ്ടു ബുധൻ സ്ത്രീയാണല്ലോ അപ്പോൾ അപ്പിഷ്ട ഇളയെ കണ്ടപ്പോൾ കാമിച്ചാളവളും സോമസുതൻ ബുധനയോ വിധം അന്യോന്യപ്രണയം മൂലം അവർക്കുണ്ടായി ചേർച്ചയും പുരൂരവസ് എന്ന പുത്രൻ അവർക്കുണ്ടായിങ്ങനെ പെറ്റു ചിന്താവിഷ്ടയായി നിന്നാളബാല കാടതിൽ അപ്പം ഈ ബുധനും ഇളയും കൂടി അവർക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും കൂടി ഇഷ്ടമായി അവരുടെ സംഗമത്തില് പുരൂരവസ എന്നൊരു പുത്രനും ഉണ്ടായി അപ്പോൾ ഇളക്ക് വിഷമായി എന്ത് സ്മരിച്ചാൻ തൻ കുലാചാര്യൻ വസിഷ്ഠൻ മുനിവര്യനെ വസിഷ്ഠ മുനിവര്യനെ വസിഷ്ഠന ഭൂപതിതൻ നില കണ്ടലി വാർന്നുടൻ പ്രസാദിപ്പിച്ചു ലോകാർത്തി തിങ്കൾ മൗലിയെ അപ്പോൾ വസിഷ്ഠൻ ആണ് കുലഗുരു വസിഷ്ഠനെ സ്മരിച്ചു വസിഷ്ഠൻ വന്നു അപ്പോൾ രാജാവിൻ്റെ സ്ഥിതി കണ്ട് വിഷമായിട്ട് ശിവനെ പ്രസാദിപ്പിച്ചു ശ്രീ മഹാദേവി നമ പ്രസാദിപ്പിച്ചു ലോകാർത്തി തിങ്കൾ മൗലിയെ തുഷ്ടനായി ഭഗവാനേകി മുനിക്ക് ചിച്ചതാം വരം പ്രാർത്ഥിച്ചിഷ്ടം ഭൂപന്തം വസിഷ്ഠനം തൻ വാക്കു പാഴാക്കായ്വാൻ ശ്രീശങ്കരൻ ചൊന്നിതിങ്ങനെ അപ്പോൾ എന്താണ് ശിവനോട് പ്രാർത്ഥിച്ചത് വസിഷ്ഠൻ രാജാവിന് പുരുഷത്വം തിരിച്ചു കിട്ടണം എന്ന് അപ്പോൾ ശിവനല്ലേ പറഞ്ഞേ പാർവതിയോട് ഇങ്ങിട് നട കടക്കണ ആൾക്കാരൊക്കെ സ്ത്രീ ആവുന്നു ആ വാക്കു പാഴായാൻ പറ്റുമോ അപ്പോൾ ഭഗവാൻ പരമശിവൻ പറഞ്ഞു മാസം ഓരോന്നിലാണായും പെണ്ണായും തീർന്നിടും നൃപൻ വസിഷ്ഠ വരം നേടി നൃപാലകൻ സ്വാലയം പൂകി ധർമാനുസാരം നാടും ഭരിക്കയായി പെണ്ണാമ്പോൾ മാളികയ്ക്കുള്ളിൽ ആണാമ്പോൾ വാണുരാജ്യവും ഇതിൽ പ്രജകൾ ഉദ്വേഗം പൂണ്ടു നിന്ദിച്ചു ഭൂപനെ പുത്രൻ പുരൂരവസിന്നു യൗവനം വന്നുദിക്കവേ രാജ്യമേൽപ്പിച്ചു സുദ്ധ്യുനൻ കാ പോയാൻ കാട്ടിൽ തപസിനായി നാൻ വൃക്ഷങ്ങൾ ഉൾത്തിങ്ങും കാട്ടിൽ ചെന്നു വസിക്കവേ നേടി മന്ത്രം നാരദനിൽ നിന്നും ശ്രേഷ്ഠം നവാക്ഷരം ആ മന്ത്രമുള്ളിൽ നിറയും ഭക്തിയൊത്തു ജപിക്കയാൽ തുഷ്ടയായി ദേവി സഗുണ ഭവക്കടൽ കടത്തുവോൾ സിംഹത്തിന്മേലേറി വന്നാൾ മുന്നില ദിവ്യരൂപിണി മദ്യപാനത്തിൻ്റെ മത്താൽ കറങ്ങും നേത്രമൊത്തുടൻ ആ ദിവ്യരൂപയെ കണ്ടു ഭക്തിയാൽ വീർത്ത കണ്ണുമായി കുമ്പിട്ടു കുമ്പിട്ടു കൈകൾ കൈകൂപ്പി കുമ്പിട്ടുകൈകൂപ്പിമന്ന വാഴ്ത്തിനാൻ ജഗദംബയെ അപ്പോൾ പരമശിവന് താൻ പാർവതിക്ക് കൊടുത്ത വാക്ക് പാഴാവാൻ പറ്റില്ല വസിഷ്ഠൻ ഇങ്ങനെ തപസ് ചെയ്ത് പ്രത്യക്ഷമാക്കി വരം ചോദിച്ചു അത് കൊടുക്കാതിരിക്കാനും വയ്യ അപ്പോൾ ഒരു മാസത്തില് ആണായിട്ട് അടുത്ത മാസത്തിൽ പെണ്ണായിട്ടും എന്ന് പറഞ്ഞു പെണ്ണായ സുദ്ധ്യുമൻ അന്തപുരത്തിൽ മാളികയുടെ മുകളിൽ ആരും കാണാണ്ടിരിക്കും ആണായ രാജ്യം ഭരിക്കും അങ്ങനെ കഴിഞ്ഞത് കുറച്ച് കഴിഞ്ഞാൽ അരമന അങ്ങാടി പാട്ടാവില്ലേ ജനങ്ങൾക്കൊക്കെ ഒരു പരിഹാസമായി രാജാവ് കേൾക്കണമൊക്കെ ഉണ്ടത് രാജാവിന് വിഷമായി അപ്പോൾ പുത്രൻ പുരൂരവസ് പ്രായപൂർത്തിയായപ്പോൾ പുരൂരവസന്റെ കയ്യിൽ പുരൂരവസന്റെ കയ്യിൽ രാജ്യമൊക്കെ കൊടുത്ത് കാട്ടിൽ പോയി തപസ് ചെയ്യാൻ തുടങ്ങി അപ്പോൾ നാരദൻ നവാക്ഷരം പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ആ നവാക്ഷരീ മന്ത്രമുണ്ട് അത് പ്രഭാതത്തിൽ ചെല്ലുക അല്ലെങ്കിൽ മുനിമാർക്കൊക്കെ എപ്പോഴും ജപിക്കാം അവർ എപ്പോഴും പരിശുദ്ധരല്ലേ നമ്മൾ കുളിച്ച് ശുദ്ധ ശുദ്ധമായിട്ട് നവാക്ഷര നവാക്ഷരി മന്ത്രം ജപിക്കണം വായനയൊക്കെ തുടങ്ങണ സമയത്ത് പതിവുണ്ട് ഒരു ദിവസം നവാക്ഷരിയോട് കൂടിയിട്ട് വായന തുടങ്ങാം അപ്പോൾ രാവിലെ നേർത്ത അല്ലാത്ത കാരണം ഇപ്പോൾ ഞാനത് എന്ന് മാത്രം അപ്പോൾ ദേവി അങ്ങോട്ട് പ്രത്യക്ഷയായി മദ്യപാനത്തിൻ്റെ മത്താൽ കറങ്ങുന്ന നേത്രമത്തന്നാണ് പറഞ്ഞത് അപ്പോൾ മദ്യമൊക്കെ കഴിക്കുകയായിരിക്കും അങ്ങനെ ശാക്തേയ പൂജ കള്ളൊക്കെ നെയ്തിക്കണവരുണ്ടല്ലോ അപ്പം ഭഗവതിക്ക് അപ്പം അങ്ങനെ തോന്നിയ ശ അങ്ങനെയിരിക്കും അപ്പോൾ ഈ ഇള സ്ത്രീയായിട്ടുള്ള സമയത്താ തോന്നുന്നു പിന്നെ ഭഗവതിയെ വാഴ്ത്താൻ തുടങ്ങി ഇള ആരേതു മട്ടു നിരൂപിക്കും നിരൂപിക്കുമതാ നിൻ പ്രതിവ്യ കളയേരത്തെ കണ്ടേൻ വിമുക്തിയുമഭീഷ്ടവുമേകിടും നിൻ കാൽത്താർ തൊഴാം ജനനി നിർജ്ജര സംഘസേവ്യം അങ്ങയുടെ കാൽത്ത കാൽത്താര പൂവ് പോലെയുള്ള കാല് ഞാൻ തൊഴാം നിർജ്ജര സംഘസേവ്യം നിർജ്ജരന്മാരെ പറഞ്ഞ ദേവന്മാരെ ദേവന്മാരുടെ സംഘം സേവിക്കണതാണ് ആ കാലടികൾ ആര് ഏത് മട്ടിലാണ് വിചാരിക്കണതച്ചാൽ ആ വിധത്തിലാ അമ്മയുടെ ദേഹം നമുക്ക് എങ്ങനെയാണ് ദേവി പ്രത്യക്ഷ നമ്മൾ ദേവിയെ ഏത് വിധത്തിൽ പ്രത്യക്ഷപ്പെടണോ അല്ല സ്മരിക്കണോ ഭജിക്കണോ ആ വിധത്തിലത്രയും നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ മനോഹര രൂപത്തിൽ നല്ല പട്ടുസാരിയൊക്കെ എടുത്ത് അല്ല എങ്ങനെയൊക്കെ കാണാറില്ലേ ചില കലണ്ടറുകളിൽ അങ്ങനെ അല്ലെങ്കിൽ പിന്നെ ഇട്ട് കൈകളോ അല്ലെങ്കിൽ പതിനാറ് കൈകളോ സിംഹത്തിൻ്റെ മുകളിലിരിക്കണ ആ ഉഗ്രസ്വരൂപിണിയായിട്ടുള്ള ഭഗവതിയാവാം എങ്ങനെയാണ് നമ്മൾ വിചാരിക്കുന്നത് വിധത്തിൽ അത്ര ഭഗവതി പ്രത്യക്ഷപ്പെടാം ആ എന്താണ് അകവൂർച്ചാത്ത കഥ ഉണ്ടല്ലോ അകവൂർചാത്തൻ ഈ അദ്ദേഹത്തിൻ്റെ യജമാനൻ നമ്പൂരി ആ നമ്പൂരിയുടെ നമ്പൂരി എപ്പോഴും തപസ് ധ്യാനവും ജപമൊക്കെയാണ് അപ്പോൾ ചാ ചോ ചോയ്ക്കിത്ര ചാത്തനെടയ്ക്ക് തമ്പുരാൻ ഇവിടുന്ന് ആരെയും അങ്ങനെ ജപിക്കണേ അപ്പോൾ പരബ്രഹ്മത്തിന് എന്താ ഈ പരബ്രഹ്മ അങ്ങനെ എന്ത് എപ്പോൾ ചോദിച്ചാലും പരബ്രഹ്മത്തിനെയാണ് ധ്യാനിക്കണേ അപ്പോൾ ഈ ഒരു തവണ ചോദിച്ചു ഈ പര തമ്പുരാണ് ഈ പരബ്രഹ്മ എങ്ങനെ ഇരിക്കുക അപ്പോൾ ഇയാൾക്ക് പറഞ്ഞുകൊടുത്താൽ മനസ്സിലാവില്ലല്ലോ അത് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും കുറഞ്ഞപ്പോൾ ഒരു സന്തോഷിയും വന്നു നമ്പൂരിക്ക് പരബ്രഹ്മേ കാട്ടിപ്പോത്തിനെ പോലെ ഇരിക്കുക പറഞ്ഞു അങ്ങനെ ഒരു ദിവസം എങ്ങോട്ടോ പോണ്ടി വന്നു നമ്പൂരിക്കുക അപ്പോൾ വാലിയക്കാരനെയും കൂട്ടൂലോ പണ്ടൊക്കെ അപ്പോൾ ഈ ചാത്തനും ഉണ്ടോ അപ്പം അപ്പോൾ എന്താണ് കുണ്ടൻ ഇടോഴിയുമൊക്കെ ഉണ്ടല്ലോ ഒരു ഒരു കുഞ്ഞൊരു ഇടവഴി കൂടെ പോകുമ്പോൾ പിന്നെ എനിക്ക് നോക്കിയപ്പോൾ ചാത്തൻ വരണില്ലേ അപ്പോൾ എവിടെയാ ചാത്ത നീയ്യേ അതേ ഈ കാട്ടിപ്പോത്തിൻ്റെ ഈ പരബ്രഹ്മത്തിൻ്റെ കൊമ്പ് കടക്കണില്ലേ ഈ വഴിയുടെ ഉള്ളിലേക്ക് പരബ്രഹ്മത്തിൻ്റെ കൊമ്പോ ഇതെന്താ വിചാരിച്ച് തിരിഞ്ഞ് നോക്കിയപ്പോൾ എന്താ ഒരു പോത്തിൻ്റെ രൂപത്തിൽ ഈ ചാത്തൻ്റെ ഒപ്പമുണ്ട് സാക്ഷാൽ പരബ്രഹ്മം എന്താ വച്ചാൽ ഈ നമ്പൂരി ഇത് പറഞ്ഞ മുതല് ചാത്തനും തുടങ്ങി ധ്യാനിക്കാനെ കാട്ടിപ്പൂത്തിൻ്റെ പോലെ നല്ല പറഞ്ഞേ കാട്ടിപ്പൂത്തിൻ്റെ മനസ്സിന് വിചാരിച്ചിട്ടാണ് ധ്യാനിക്കണേ അപ്പോൾ ആ രൂപത്തിൽ ഈ ചാത്തന് പ്രത്യക്ഷമായി പരബ്രഹ്മം അപ്പം അങ്ങനെയുള്ള ആ ഏത് രൂപത്തിൽ വിചാരിച്ചാലാണ് ആ രൂപത്തിൽ നമ്മുടെ അടുത്തേക്ക് വരും ഭഗവതി ഇപ്പാരിലാരറിവു ഹനീന്ദ്രരും വിണ്ണോരും വിമോഹമിയലും തവമർത്യരൂപം ആശ്ചര്യമമ്പ കൃപണങ്കലുമങ്ങു തൂകുമൈശ്വര്യവും ദയയും ഈശ്വരി ഓർത്തുകാണിൽ ബ്രഹ്മാവു വിഷ്ണു ശശിമൗലിയും അഷ്ടദിക്പാലന്മാരും ഇന്ദു രവി പിന്നെ വസുക്കളിട്ടും നിൻപ്രാഭവത്തെ അറിയാത്തവർ നിൻ ഗുണങ്ങളെ മട്ടു പിന്നെയ ഗുണൻ കാണും സർവാർത്ഥദാത്രി രമയെന്നറിയുന്നു നിന്റെ സത്വസ്വരൂപം അമിതദ്യുതി വിഷ്ണുമാത്രം ആ രാജസം വിധി ഹരൻ ശിവയാം തമോ രൂപത്തേയുമാരറിവു നിർഗുണയായ നിന്നെ ഈ മൂഢബുദ്ധീവനെങ്ങവിടുന്നി വങ്കൽ തൂകും മഹാർഘകൃപ നിസ്തുലമെങ്ങുതായേ നിൻ ഭക്തസേവകരിൽ ഉൾക്കനിറ്റ നിന്റെ കാരുണ്യലോലചരിതം പരമിന്നറിഞ്ഞേൻ പൂമങ്കയാംഭവതി വേൾക്കിലും ഏതു മൂറ്റം കൊള്ളുന്നതില്ല മധുസൂദനനും ഭവാനി നിൻശുദ്ധിയേകുമൊരു കൈമലരാൽ മുകുന്ദൻ തൻ ചേവടിത്തളിർ പവിത്രിതമാക്കയത്രേ ഇച്ചിപ്പു താവക പദാഹതി താനശോകം പോലെ പുരാണ പുരുഷൻ ഹരിമോദപൂർവം കോപിക്കിലോഭവതി കുമ്പിടുവിക്കുമക്കാമാർത്തൻ സുരൗഘവിനുതൻ നിജകാന്തനേയും നൽഭൂഷയാണ്ട ഹരിതൻ സുവിശാല ശാന്തവക്ഷസ്ഥലത്തിലൊരു കട്ടിലിലെന്ന പോലെ വാഴുന്നു നീ അരിയ കൊണ്ടലിൽ മിന്നൽ മട്ടാ മട്ടാത്രിലോകപതിയും തവവാഹനം താൻ ആ ഭഗ മഹാവിഷ്ണുവിൻ്റെ ഭക്ഷസ്ഥലത്തിൽ കട്ടിലിൽ പോലെ കിടക്കല്ലേ ഭഗവതി ആ അവ എല്ലാവരും അവിടുത്തെ വാഹനമാണ് ത്രിലോകപതി മൂന്ന് ലോകങ്ങളെയും ഭരിക്കണം ആ മഹാവിഷ്ണു കൂടി അങ്ങയുടെ വാഹനമാണ് ഗോപിഷ്ഠയായി ഭവതി കൈവടിയുന്നതാകിൽ ആരാധ്യനായ ഹരിയും ഹരിയുമ്പത ശക്തിഹീനൻ പ്രത്യക്ഷമല്ലി നിജബന്ധുജനങ്ങൾ കൂടി ശ്രീയറ്റ നിർഗുണപുമാനെ വെടിഞ്ഞിടുന്നു ശ്രീ പോയാൽ വിഷ്ണുവിനെ ആരും ബഹുമാനിക്കില്ല എന്ന് പറയാണ് ആ വിഷ്ണു കൂടിയും ശക്തിഹീനനാവും നിൻപാദ പങ്കജം അഹർനിശമാശ്രയിക്കും ബ്രഹ്മാദ്യാമരനാരികളല്ലി വാർത്താൽ നിതാനവർക്കു പുരുഷത്വമലിഞ്ഞു നൽകിയെന്നോർപ്പു ഞാൻ നിരുപമം തവ ശക്തി വീര്യം ആരംഭ നീ സഗുണയോ ഗുണഹീനയോ നീ ചിന്തിക്കി നീ പുരുഷനല്ല പുമാനുമല്ല കുപ്പുന്നു ഭക്തിയൊടു നിൻകഴലെന്നുമമ്മേ തന്നാലും അന്ത്യദശയിൽ ദൃഢഭക്തിയുമേ

श्रीमद्देवी भागवतम् स्कन्धं सुद्युम्नस्तुति अध्यायम् समाप्तम् श्रीमहादेवी नमः